നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും ഒടുവിൽ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലബനിന്റെ തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവ് ഹസൻ നസറുള്ളയുടെ മകൾ നൈസബ് നസ്രുള്ള കൊല്ലപ്പെട്ടതായി ചാനൽ പന്ത്രണ്ട് അവകാശപ്പെടുകയാണ് അവരുടെ മരണത്തെക്കുറിച്ച് ഇസ്രയേലിൽ നിന്നോ ഹിസ്ബുള്ളയിൽ നിന്നോ ലബനീസ് അതിർത്തിയിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ എല്ലാ മാധ്യമങ്ങളും ഇവരുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് സ്ഥിരീകരിക്കപ്പെട്ടാൽ നൈസബ് നസറുള്ളയുടെ മരണം ഹിസ്ബുള്ളക്ക് കാര്യമായ ഈ പ്രതീകാത്മക ഭാരം വഹിക്കുകയും അതായത് കാര്യമായ ഒരു അടി അത് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല കാരണം ഈ സൈനബ് നസറുള്ള എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഈ തലവന്റെ മകളാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിലും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ നസറുള്ളയുടെ മകൾ എന്ന് പറയുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ നസറുള്ളയുടെ മരണം പോലും സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഹിസ്ബുള്ള നൽകുന്നു നൽകുന്നുണ്ട് എന്നാൽ ഹസൻ നസറുള്ള മരിച്ചിട്ടില്ല ഒരു പോറൽ പോലും മേയിട്ടില്ല എന്ന് പലരും പറയുന്നു പക്ഷെ അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം യു എൻ പൊതുസഭയിലേക്ക് നദന്യാഹു എത്തുമ്പോൾ നദന്യാഹു പറഞ്ഞിരുന്നു ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ആ ഘട്ടത്തിലാണ് ഒരു റിപ്പോർട്ടിൽ ഒപ്പിടുന്ന സാഹചര്യം ഒരു റിപ്പോർട്ടിൽ ഒപ്പം ഒപ്പിടുന്ന നദന്യാഹുവിന്റെ ചിത്രം അത് ഇസ്രായേൽ പുറത്ത് നൽകിയിട്ടുണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഹിസ്ബുള്ളയുടെ തലസ്ഥാനം ആക്രമിക്കുകയും അതുവഴി ഇയാളെ കൊലപ്പെടുത്താൻ അതായത് ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്താനുള്ള നതന്യാഹുവിന്റെ സമ്മതമാണ് ആ കൂടി ആ കൂടി ഒപ്പിട്ടലോടുകൂടി എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹസൻ നസറുള്ളയുടെ മരണം സ്ഥിരീകരിക്കുമ്പോഴും ഹസൻ നസറുള്ളയുടെ മകളുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഹസൻ നസറുള്ളയുടെ മരണം അതുപോലും ഇതുവരെയും അത് ഹിസ്ബുള്ളക്ക് വ്യക്തമായിട്ടില്ല ആ ഘട്ടത്തിൽ കൂടിയാണ് നസ്രുള്ള മകളുടെ ഭരണം കൂടി വരുന്നത് എന്തായാലും ഹിസ്ബുള്ളയുടെയും കുടുംബത്തിന്റെയും ത്യാഗങ്ങൾക്ക് തുറന്ന പിന്തുണ നൽകിയതിന് ഈ സൈനബ് നസ്രുള്ള അംഗീകരിക്കപ്പെട്ടതായി ദി ജെറൂസലേം പോസ്റ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ സഹോദരൻ ഹാദിയുടെ മരണത്തെക്കുറിച്ച് അവർ മുമ്പ് അഭിസംബോധന ചെയ്ത വാക്കുകൾ വലിയ രീതിയിൽ തന്നെ പ്രചരണത്തിൽ ഏർപ്പെട്ടിരുന്നു ലബനനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു ആക്രമണം നടന്നത് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും ആറ് കെട്ടിടങ്ങൾ തകരുകയും ഇസ്രായേൽ ടെലിവിഷൻ നെറ്റ്വർക്കുകളുടെയും റിപ്പോർട്ട് പ്രകാരം ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ളയാണ് ആക്രമണത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് വ്യക്തമാവുകയാണ്